തടവുകാർക്ക് ശിക്ഷ ഇളവ് തേടിയുള്ള കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളും മൂന്ന് പ്രതികൾക്കാണ് ഇളവ് തേടിക്കൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജയിൽ സൂപ്രണ്ട് കത്ത് നൽകിയത് മറ്റ് കേസുകളിലെ പ്രതികളുടെ കൂട്ടത്തിലാണ് ടി പി വധക്കേസ് പ്രതികളും ഉൾപ്പെട്ടത് കത്തിന്റെ പകർപ്പ് പുറത്തായതോടെ നീക്കം വിവാദമായി ടി പി നൽകാനുള്ള നീക്കമാണ് ജീവപര്യന്തം തടവിന് ഹൈക്കോടതി വിധിച്ച രണ്ടാം പ്രതി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ വിട്ടയക്കാനായിരുന്നു നീക്കം കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ട് മറ്റ് കേസുകളിലെ പ്രതികൾക്കൊപ്പം ടി പി വധക്കേസിലെ പ്രതികളെയും ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ചിരുന്നു പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് തേടി ജൂൺ പതിമൂന്നിന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ജയിൽ സൂപ്രണ്ട് കത്തയച്ചിരുന്നു ഇതിന്റെ പകർപ്പ് പുറത്തുവന്നതോടുകൂടിയാണ് സംഭവം വിവാദമായത് മറ്റ് കേസുകളിലെ പ്രതികളുടെ കൂട്ടത്തിലാണ് ടി പി വധക്കേസ് പ്രതികളും ഉൾപ്പെട്ടത് അതേസമയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ വ്യക്തമാക്കി കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ടി പി കേസിലെ പ്രതികൾക്ക് ഇളവുണ്ടാകില്ല ഇക്കാര്യത്തിൽ ജയിൽ സൂപ്രണ്ടിന് എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായതാകാമെന്നും ജയിൽ മേധാവി വ്യക്തമാക്കി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ജയിൽ മേധാവി അറിയിച്ചു ഇരുപത് വർഷം വരെ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചവരെയാണ് മോചിപ്പിക്കാൻ ശ്രമം നടന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ